ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു കെ ട്രാവൽ ഇറ്റ് ബൈ പ്രിൻസൺ പാലാട്ടി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിന്റെ കൂടെ നമ്മൾ എവിടെ പോയപ്പോ? ഇപ്പം ഞാൻ കൊച്ചിന് കുറച്ച് ബുക്സ് എടുക്കാൻ വേണ്ടി ഈ ലൈബ്രറി വരെ പോവാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്, അവിടെ പോവാണ്. നമ്മുടെ ഇവിടെ ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ട്, നമ്മുടെ എല്ലാ ടൗണിലും ലൈബ്രറി ഉണ്ട്. നമ്മളവിടെയാണ്, ഇപ്പൊ നമ്മുടെ ലോക്കൽ ലൈബ്രറിയിൽ നമ്മൾ കൊച്ചിനൊക്കെ ബുക്സ് എടുക്കാൻ പോകുന്നത്. പക്ഷേ ബ്രിട്ടീഷ് ലൈബ്രറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഫേമസ് അല്ലേ. പക്ഷേ കണ്ടിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. ഇത്ര നാളായിട്ട് യു കെയിലുണ്ടെങ്കിലും ബ്രിട്ടീഷ് ലൈബ്രറി കാണാൻ പോയിട്ടില്ല. കാരണം അതിന് ഒരു നല്ല ടൈം എടുക്കുമല്ലോ. അതെ, ബ്രിട്ടീഷ് ലൈബ്രറി നമ്മുടെ ലണ്ടൻ ടൗണിലാണ് ഉള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ലൈബ്രറിയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ശശി തരൂര്, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ വന്ന് പഠിച്ചിട്ട് ഉള്ളൊരു സ്ഥലത്ത്, അതായത് അവരൊക്കെ വന്നിട്ടുള്ള ഒരു ലൈബ്രറി തന്നെയാണ് ബ്രിട്ടീഷ് ലൈബ്രറി. അവിടെ ഒത്തിരി ബുക്സ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്, അപ്പം നിങ്ങളും പോകുന്നോളൂ. നിങ്ങളെയും ആ നല്ല കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം നമുക്കെന്നാ നാളെ അങ്ങ് പോയേക്കാം. റെഡിയല്ലേ? ഞാനും എക്സൈറ്റഡാണ്, കാരണം അതിനകം ഒക്കെ കാണാൻ വേണ്ടി. പിന്നെ ഞാനും കേട്ടിട്ടുണ്ട് നമ്മുടെ ഷേക്സ്പിയറിന്റെ ഒക്കെ ബുക്സ് ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഷേക്സ്പിയർ ആദ്യം എഴുതിയ ഒറിജിനൽ ആയിട്ട് എഴുതിയ കൈപ്പടയിൽ എഴുതിയ ബുക്സ് ഉണ്ടെന്നാ പറയുന്നത്. ഷേക്സ്പിയറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇംഗ്ലീഷിൽ, എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ ടെൻത്തിലാന്ന് തോന്നുന്നു പഠിച്ചേക്കണേ, ഇംഗ്ലീഷിൽ നമ്മൾ ഷേക്സ്പിയറിന്റെ ഡ്രാമയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ ഞാൻ CMI ഒരു സ്റ്റാർ ജീസസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചത്. അവിടെ എന്റെ അധ്യാപകൻ ജോസച്ചനായിരുന്നു. അപ്പൊ എന്നെ പഠിപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നേരിട്ട് പോയി കാണാന്ന് പറഞ്ഞാൽ അത് വേറൊരു ത്രില്ല് തന്നെയാണ്. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയേക്കാം. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ പോകുന്നോളൂ, നമുക്ക് പോയിട്ട് ആ ലൈബ്രറി കാണാം. അപ്പൊ ലൈബ്രറിയുടെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, പറയുമായിരുന്നു നമ്മൾ ഷേക്സ്പിയറിന്റെ കഥയൊക്കെ പഠിക്കാറുണ്ടല്ലോ, അപ്പൊ ആ പുസ്തകങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണാൻ സാധിച്ചാല് ഒരു ഭയങ്കര സന്തോഷല്ലേ. നമ്മളപ്പോ നമ്മുടെ യാത്ര തുടങ്ങിയാണ്. നമ്മൾ ലണ്ടനിലോട്ടാണ് പോകുന്നത്. ലണ്ടൻ ടൗണിലാണ് ബ്രിട്ടീഷ് ലൈബ്രറി ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ റോഡിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടൻ ടൗണിലെത്താം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബ്രിട്ടീഷ് ലൈബ്രറി കാണാം. ഇവിടെ സാധാരണ ഇതുപോലെയുള്ള ചെറിയ ലൈബ്രറികൾ എല്ലാ ടൗണുകളിലുമുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ലൈബ്രറി ഇതിനും വ്യത്യസ്തമായിട്ട് വളരെ വലിയ ഒരു ലൈബ്രറിയാണ്. സാധാരണ ടൂറിസ്റ്റുകളെല്ലാം വന്ന് കാണുന്ന ഒരു ലൈബ്രറിയാണ്. അങ്ങനെ നമ്മൾ ലണ്ടൻ ടൗണിൽ എത്തിയിട്ടുണ്ട്. ലണ്ടൻ ടൗണിലെ ലണ്ടൻ ബസ്സൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് ബ്രിട്ടീഷ് ലൈബ്രറി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്ക് ചെല്ലാൻ പറ്റും. നമ്മൾ ലൈബ്രറിയുടെ കവാടത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബിൽഡിങ്ങുകൾ കാണാം. അതുപോലെ തന്നെ ഒരു വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളകത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷൻ ഉണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ലൈബ്രറി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു മെമ്പർഷിപ്പ് കാർഡ് എടുത്താൽ മതി. അത് തീർത്തും സൗജന്യമാണ്. നമുക്ക് UK എവിടെ ലൈബ്രറി ഉപയോഗിക്കണമെങ്കിലും നമുക്ക് അതാത് ലൈബ്രറികളിൽ പോയി മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബുക്സ് എടുക്കാം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബുക്കുകൾ യൂസ് ചെയ്യുന്നതിനും വേണമെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യങ്ങളുണ്ട്. എല്ലായിടത്തും ഇതുപോലെ ചെറിയ ലൈബ്രറികളും വലിയ ലൈബ്രറികളൊക്കെ ഉണ്ട്. എല്ലാ മെയിൻ ടൗണുകളിലും ഇതുപോലെയുള്ള ലൈബ്രറികളുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ലൈബ്രറിയാണ് ഏറ്റവും വലിയ ലൈബ്രറി. ലോകത്തിലെ എന്ത് ബുക്കിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്തിച്ചു തരും. ലൈബ്രറിയുടെ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കാണാം.
സമയമുള്ളവർക്ക് അതൊക്കെ വായിച്ചിട്ടാണെങ്കിൽ ലൈബ്രറിയുടെ കാര്യങ്ങളും. പിന്നെ ഒത്തിരി വർഷങ്ങൾ, അതായത് കയ്യേശ്വര ഭാഷ തുടങ്ങിയപ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കയ്യേശ്വരത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരിട്ട് വന്നാൽ മാത്രം, നേരിട്ട് കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുപോലെ എക്സിബിഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷേക്സ്പിയറിൻ്റെ അതുപോലെ തന്നെ വലിയ വലിയ എഴുത്തുകാരുടെയൊക്കെയും അവർ ആ കാലത്ത് കൈപ്പടയിൽ ബുക്കിലൊക്കെ എഴുതിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ലിപിയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടുത്തെ ഒരു ചെറിയ മ്യൂസിയം പോലെ അല്ലെങ്കിൽ എക്സിബിഷൻ സെൻറ്റർ പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പല ബുദ്ധമതം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതം, ഹിന്ദുമതം, അങ്ങനെ ഓരോ ലോകത്തിലുള്ള പല വ്യത്യസ്തമായ മതത്തിലുള്ള പല ഭാഷയിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വായിക്കുവാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുവാനും താല്പര്യമുള്ളവർക്ക് ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറി എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ നിന്നും
ലണ്ടനിൽ വരുവാനും ഈ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വരുവാനൊക്കെ സാധിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അതും നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഷേക്സ്പിയറിൻ്റെ കഥയും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ ഹൈസ്കൂളിലൊക്കെ. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണുവാൻ സാധിച്ചത് വളരെ സന്തോഷം അല്ലേ. ഞാൻ പറയുമായിരുന്നു നമ്മൾ ഷേക്സ്പിയറിൻ്റെ കഥയൊക്കെയും പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണാൻ സാധിച്ചത് സത്യം ഒരു ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എഴുതിയ ബുക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. വലിയ വലിയ റൈറ്റർമാർ എഴുതിയ അവരുടെ കൈയക്ഷരത്തിൽ എഴുതിയ ഒറിജിനൽ കൈയക്ഷരത്തിൽ എഴുതിയ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുകയുമല്ല. അത് നമ്മളെടുത്തിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കണം. പിന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ കാണുവാനായിട്ട്, പക്ഷെ അത് ഫോട്ടോയിലങ്ങനെ പെർമിഷൻ ഇല്ലാത്ത കാരണം നമ്മൾ എന്തായാലും വളരെ മനോഹരമായ ഒരു ലൈബ്രറിയാണ് അല്ലേ. ഇത് ലണ്ടൻ ടൗണിൻ്റെ സെൻട്രിൽ തന്നെയാണ് നമ്മുടെ ഈ ബ്രിട്ടീഷ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ലണ്ടനിൽ വരുവാൻ സാധിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും ബ്രിട്ടീഷ് ലൈബ്രറി കാണണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.